സിനിമകളിൽ സഹനടനായും വില്ലനായും ഒക്കെ തിളങ്ങിയ നടൻ വിജയകുമാർ ജീവിതത്തിൽ വിവാദ നായകനാണ്. പല കേസുകളിലും ഉൾപ്പെട്ടിട്ടുള്ള ഇയാൾക്കെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് സ്വന്തം മകളാണ്. വിജയകുമാർ വീട്ടിൽ അതിക്രമിച്ച് കയറി ഭീഷണിപ്പെടുത്തിയെന്ന് നടിയായ അർത്ഥന ഇൻസ്റ്റഗ്രാമിലൂടെയാണ് തുറന്നു പറഞ്ഞത്. തന്നെയും അമ്മയെയും അച്ഛൻ പലതവണ ആക്രമിക്കാൻ ശ്രമിച്ചെന്നും പോലീസ് യാതൊരു നടപടിയെടുത്തില്ലെന്നും ആക്ഷേപമുണ്ട്. വിജയകുമാർ മതിൽ ചാടിക്കടന്ന് വീട്ടിലേക്ക് കടക്കാൻ ശ്രമിച്ച വീഡിയോ സഹിതം പങ്കുവച്ചാണ് മകൾ അർത്ഥന ഇൻസ്റ്റഗ്രാമിലൂടെ ഗുരുതരാരോപണം ഉന്നയിച്ചത്. അർത്ഥന ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചതിങ്ങനെ: രാവിലെയോടെ അയാൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. വാതിൽ അടഞ്ഞിരുന്നതിനാൽ ജനലിലൂടെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. എൻ്റെ സഹോദരിയെയും അമ്മൂമ്മയെയും ഭീഷണിപ്പെടുത്തിയതോടെ അയാളോട് സംസാരിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത് നിർത്തിയില്ലെങ്കിൽ എന്നെ നശിപ്പിച്ചു കളയുമെന്നായിരുന്നു ഭീഷണി. ജനലിൽ പിടിച്ച് തൂങ്ങിക്കൊണ്ടാണ് അയാൾ ആക്രോശിച്ചത്. ജീവിക്കാൻ വേണ്ടി എന്നെ അമ്മൂമ്മ വിൽക്കുകയാണെന്നാണ് അയാളുടെ ആരോപണം. ഭീഷണി മുഴക്കിയ ഉടൻ തന്നെ പോലീസിനെ വിളിച്ചിട്ടും ആരും സഹായത്തിനായി എത്തിയില്ലെന്നും അർത്ഥന ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. അമ്മയും വിജയകുമാറും പിരിഞ്ഞു താമസിക്കുകയാണ്. അമ്മയും 85 വയസ്സുള്ള അമ്മൂമ്മയും സഹോദരിയും താനുമാണ് വീട്ടിലുള്ളത്. വിജയകുമാർ വർഷങ്ങളായി തങ്ങളെ പിന്തുടർന്ന് ശല്യം ചെയ്യുകയാണ്. ഇത് ചൂണ്ടിക്കാട്ടി പലതവണ നൽകിയ പരാതികളിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടെയാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയതെന്നും അർത്ഥന ആരോപിച്ചു. News 18 തിരുവനന്തപുരം.